ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചുമായി ബന്ധപ്പെട്ട ഒരു ഹയർച്ചോളിയുടെ കമന്റിനെ കുറിച്ചാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഹയർച്ചിനെ കുറിച്ചാണ്. ഒരു ഹയർച്ചോളിയുടെ കമന്റ് ഇങ്ങനെയാണ്. ഞാൻ ഒരു പണ്ട് ഇതേപോലെ ലീ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ പൈസ ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ 12 വർഷം കേസ് നടത്തിയിട്ടുണ്ട്. കേസ് നടത്തിയിട്ട് എനിക്ക് 50,000 രൂപ നഷ്ടമാണ് സംഭവിച്ചത്. 5 പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് അയാളുടെ സങ്കടം. അപ്പോൾ അതുകൊണ്ട് ബഡ്സിൻ്റെ കേസിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഹയർച്ചിൻ്റെ കേസിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 3.5 ഇരട്ടിയും 10 ഇരട്ടിയും പൈസ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇവനോടൊക്കെ പറയാനുള്ളത്, മോനെ നീ പണ്ടൊക്കെ ഇതേപോലെ ഏതെങ്കിലും തട്ടിപ്പ് കമ്പനിയിൽ പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേസ് നടത്തിയിട്ടുണ്ടാവും, അവരെടുക്കാൻ 5 പൈസ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇതിടെ നമുക്ക് 250 കോടി ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നീ ഇട്ട പൈസ വേണോ എന്ന് മാത്രമാണ് ഇപ്പം ചിന്ത. ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ബഡ്സ് ഉണ്ട്. ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനുള്ള ഒരു കാര്യമാണ് ബഡ്സ് എന്ന് പറയുന്നത്. നീ 12 കൊല്ലം മുമ്പേ ഇതിന് കയ്യിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ബഡ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളോ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇപ്പോൾ മറ്റൊരു തലത്തിലാണെങ്കിൽ ED ആണെങ്കിൽ ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോയ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള നിയമ നടപടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇല്ല, നിലവിലെ നിയമത്തിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻ ഉണ്ട് എന്ന് കണ്ടിട്ട് കൊൽക്കത്തയിലെ പിന്നെ PMLA കോർട്ട് ആൾറെഡി വിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയ് മല്യൻ്റെയും നീരവ് മോദിയുടെയും ഒക്കെ നഷ്ടം ബാങ്കുകൾക്ക് നികത്തി കൊടുത്തത് ഈ ഒരു പിന്നെ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ്. 19,000 കോടിയാണ് ബാങ്കുകൾക്ക് ഇവരുടെ ആസ്തി പിടിച്ചെടുത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് എന്ന് ഈ മൊണ്ണ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പം പിന്നെ കുറേ കണക്ക് പറയുന്നുണ്ട് ഈ ലീക്ക് പെറ്റിലാണ് 12 വർഷം മുമ്പേ നടന്നത്, പിന്നെ കുറേ തട്ടിപ്പ് കമ്പനിയിലൊക്കെ പെട്ടിട്ടുണ്ട് പോലും. നീ ഒന്ന് നന്നാവൂല എന്നും കൂടി പറയാമെന്ന്, നീ ഇനിയിപ്പോൾ കേസും കൊടുക്കേണ്ട, നീ ഒന്ന് നന്നാവൂല. ഇങ്ങനെ 10-12 കൊല്ലമായിട്ട് ഇത്തരം തട്ടിപ്പുകളിൽ പെട്ട് പൈസ കളയുന്ന നീ ഒന്നും ഈ ജന്മത്തിൽ നന്നാവൂല എന്നും കൂടി പറയുന്നു. ബൈ.